ഹലോ, നമസ്കാരം. നിജ മലയാളി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ക്യാരറ്റ് ഓയിൽ, ക്യാരറ്റ് എസൻഷ്യൽ ഓയിൽ അല്ല, ക്യാരറ്റ് ഓയിൽ എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്നുള്ള വീഡിയോ ആണ്. നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒരുപോലെ ഗുണമുള്ള ഒരു ഓയിലാണ് ഇത്. നമ്മുടെ സ്കിന്നിലെ കരുവാളിപ്പൊക്കെ മാറ്റിയിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ കറക്റ്റ് ഒരു കളർ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിനെയും പ്രൊമോട്ട് ചെയ്യും. ഇപ്പം നമുക്ക് എങ്ങനെയായി ഒരു ഓയിൽ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ എന്താ ഇവിടെ ഒരു ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എൻ്റെ സ്കിന്നൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ഇത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഒരു ഫുൾ ക്യാരറ്റ് എടുത്തിട്ടില്ല, ഞാനൊരു ക്യാരറ്റിൻ്റെ പകുതി, ഞാൻ ആ കാണിച്ച ക്യാരറ്റിൻ്റെ പകുതിയാണ് എടുത്തേക്കുന്നത്. നമ്മളെടുക്കുന്ന ഓയിലിൻ്റെ അളവനുസരിച്ചിട്ട് നമുക്ക് ക്യാരറ്റിൻ്റെ അളവിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുത്താം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഓയിൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഒലിവ് ഓയിലാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 50 ഗ്രാമോളം എണ്ണ, ഏകദേശം കണക്കാണ് കേട്ടോ, ഏകദേശം ഒരു 50 ഗ്രാമോളം ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഓയിലൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റിൻ്റെ അളവെന്ന് പറയുന്നത് ഈ ഓയിലിലേക്ക് മുങ്ങി നിൽക്കുന്ന കണക്കിന്, അതായത് ഓയിലിനേക്കാൾ കൂടുതലാവരുത് ക്യാരറ്റ്, ഇതിനകത്തേക്ക് മുങ്ങി നിൽക്കുന്ന ഒരു കണക്കിന് നമുക്ക് ക്യാരറ്റ് എടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് കാച്ചെടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, മുടിയുടെ വളർച്ചയ്ക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓയിലാണ്. അത് കാരണം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഈ ക്യാരറ്റ് ഇട്ടിട്ട് എണ്ണ നന്നായിട്ടൊന്ന് കാച്ചെടുക്കാം. ഇത് ഈ ഒരു ഓയിൽ എന്ന് പറയുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു ലൈറ്റ് യെല്ലോ കളർ കാണുന്നുണ്ട്, ഒരു ഗോൾഡൻ യെല്ലോ കളറാണ് ശരിക്കും പാകമായി വരുമ്പോഴത്തേക്കും. പക്ഷെ എന്നിരുന്നാലും നമ്മളിത് ഫേസിലോ ദേഹത്ത് മുഴുവനായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു ഓയിൽ നമ്മളെ സ്കിന്ന് ഫുള്ളായിട്ട് ഒരു ഈവൻ ടോൺ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. അതായത് ഏകദേശം കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേക്ക് ഇട്ട് കൊടുത്താൽ, അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്കങ്ങ് കുളിക്കാം. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്ന് ഫുള്ളായിട്ട്, അപ്പോൾ ഈ കല്യാണമൊക്കെ ആയിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, സ്കിന്ന് ദേഹം ഫുള്ളായിട്ട് ശ്രദ്ധിക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ഓയിൽ നല്ലതാണ്. നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവാനായിട്ട്, സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആകാനായിട്ടൊക്കെ നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിലാണ്. അത്രയും ഗുണങ്ങളുള്ള ഒരു ഓയിലാണിത്. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ നമ്മുടെ ഡ്രസ്സിൽ യെല്ലോ കളറാവും അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല കേട്ടോ. മഞ്ഞ ഇടും പോലെ കളറാവും, അങ്ങനെ വലിയ കളറൊന്നും ആകില്ല. കളറുള്ള എണ്ണ തന്നെയാണ്, പക്ഷെ നമ്മളെ സ്കിന്നിലിട്ട് പെട്ടെന്ന് അങ്ങ് അബ്സോർബ് ആവും. പക്ഷേ ഒരുപാടൊന്ന് ഡ്രസ്സിലൊന്നും അധികമായിട്ട് കളറൊന്നും പിടിക്കില്ല. അപ്പോൾ ഇതുപോലെ എണ്ണ തിളയ്ക്കുന്നുണ്ട്. ഈ ഒരു തിളയൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തെ ഏകദേശം പാകമായി വരുന്നുണ്ട്. ഇതിനുള്ളിൽ കിടക്കുന്ന ക്യാരറ്റ് ഉണ്ടല്ലോ, അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, ഒരു നല്ല മധുരമൊക്കെ ഇട്ട്. മാത്രമല്ല നമുക്ക് ഈ ഒരു ക്യാരറ്റ് ഓയിൽ ഉണ്ടല്ലോ, നമ്മൾ ബ്രെഡ് റോസ്റ്റ് ചെയ്ത് കഴിക്കില്ലേ, ആ അതായത് നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട് റോസ്റ്റ് ചെയ്ത് കഴിക്കുന്നത്, അതിന് പകരമായിട്ട് നമുക്ക് ഈ ഓയിൽ ഉപയോഗിച്ചിട്ട് റോസ്റ്റ് ചെയ്ത് കഴിക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ്. നമുക്ക് അറിയാമല്ലോ ക്യാരറ്റിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, അതായത് വൈറ്റമിൻ സി, വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ, പൊട്ടാസ്യം, നിറയെ ഫൈബർ കണ്ടൻ്റ് ഉണ്ട്, അതുപോലെ B1 B6 വൈറ്റമിൻസ് ഒക്കെ ഉണ്ട്. ഏകദേശം എന്താ നമ്മുടെ എണ്ണ പാകമായിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു ക്യാരറ്റ് ഇതിനേക്ക് എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്കിത് അരിച്ചൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു ഓയിൽ നമുക്ക് ഓയിലി സ്കിന്നുകാർക്ക് ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു 5 മിനിറ്റ് മാത്രം ഫേസിലിട്ടേക്ക്, അതിനുശേഷം നിങ്ങൾക്കത് കഴുകിക്കളയാം. പയറുപൊടിയോ കടലമാവോ ഒക്കെ ഉപയോഗിച്ച് കഴുകി അത്രയും നല്ലത്. ആ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ ആദ്യമായിട്ട് ഉപയോഗിക്കുക. ആ ഒരു 1 വീക്ക് ഉപയോഗിച്ച് വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കാം. ഓയിൽ ഡ്രൈ സ്കിന്നുകാർക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഓയിലാണ്. നിങ്ങളുടെ സ്കിന്ന് നല്ലതായിട്ട് സോഫ്റ്റായി കിട്ടാനായിട്ടാണെങ്കിലും നല്ല കളറൊക്കെ നല്ല വ്യത്യാസം വരും. അതായത് നമ്മുടെ കാലിൻ്റെ പാദമൊക്കെ ഉണ്ടല്ലോ, അധികം ശ്രദ്ധിക്കാത്ത സ്ഥലമാണ്, അവിടെയൊക്കെ ഈ ഒരു ഓയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ കളർ ഡ്രൈനെസ് ഒക്കെ മാറി നമ്മുടെ ഫേസിനെ പോലത്തെ അതുപോലെ നമ്മുടെ ടാനൊക്കെ മാറ്റിയിട്ട് കളർ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്ന ഒരു ഓയിലാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് അയച്ചിരുന്ന മറ്റൊരു നല്ല വീഡിയോയിലേക്ക് കാണാം. കാണുന്നവരേക്കും ബൈ ബൈ.